ലോക്ക്ഡൗൺ കാലത്ത് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം എത്തിക്കുകയാണ് പന്തിരങ്കാവ് മണക്കടവ് സ്വദേശി അഷ്ല. പന്തിരങ്കാവ് മുതൽ കോഴിക്കോട് നഗരം വരെയുള്ള ഭാഗങ്ങളിലെല്ലാം അഷ്ല തന്റെ സ്കൂട്ടറിലെത്തി തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ലോക്ക്ഡൌണിനെ തുടർന്ന് തെരുവു നായ്ക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷണം കിട്ടാതെ വലയുകയാണ്. തെരുവുകൾ വിജനമായതോടെ മാലിന്യത്തിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തിയിരുന്ന ഇത്തരം ജീവികളാണ് കഷ്ടത്തിലായത്. ഭക്ഷണം കിട്ടാതെ വലയുന്ന തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം എത്തിക്കുകയാണ് പന്തീരങ്കാവ് മണക്കടവ് സ്വദേശി അഷ്ല. തൻ്റെ സ്കൂട്ടറിലെത്തി തെരുവു നായ്ക്കൾക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെ നൽകുകയാണിവർ. പന്തീരങ്കാവ് മുതൽ കോഴിക്കോട് നഗരം വരെയുള്ള എല്ലാ ഭാഗത്തും അഷ്ല ഭക്ഷണവുമായി എത്തുന്നുണ്ട്. ഞാൻ ഡെയിലി ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറും. എൻ്റെ വീട് മണക്കട സ്വദേശിയാണ്, പന്തിരങ്കാവ്. ആ ഏരിയ തൊട്ടിട്ട് ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഏരിയ വരെ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ടൗൺ മൊത്തം റൗണ്ട് ചെയ്യും. വണ്ടി ഉള്ളതുകൊണ്ട് പോയി വരാനൊക്കെ സുഖമാണ്. പിന്നെ പോലീസിൻ്റെ ഒക്കെ സപ്പോർട്ടാണ്, ബ്ലെസ്സിങ്ങേ കിട്ടിയിട്ടുള്ളൂ. സത്യവാങ്മൂലം കയ്യിലുള്ളതുകൊണ്ട് അവർ കൂടുതലായിട്ട് പ്രശ്നമാക്കുന്നൊന്നുമില്ല, കൊടുക്കാനാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമുക്ക് വിശപ്പ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. ഈ ഏത് ജീവിയായാലും വിശപ്പിൻ്റെ വികാരം ഒരേപോലെ തന്നെയാണ്. അപ്പം ഇവർക്കൊക്കെ ഇത് കിട്ടാതെ, തീരെ കിട്ടാത്ത സിറ്റുവേഷനാണ്. പിന്നെ ബീച്ച് ഏരിയയിൽ നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ മുമ്പാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അവശിഷ്ടങ്ങളും ഇവർക്ക് കിട്ടും. അപ്പോൾ അതും കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ആയിട്ട് ഈ ഭാഗം കൂടി കവർ ചെയ്യും. ചോറുണ്ടായിരുന്നു, പിന്നെ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ചോറ് ഞാൻ വരുന്നവയ്ക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റായി. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു, പിന്നെ വെള്ളം ബോട്ടിൽ വാങ്ങി വെക്കും. അത് എന്തെങ്കിലും പാത്രം കിട്ടുകയാണെങ്കിൽ അതിലാക്കിയിട്ട് കൊടുക്കും. ലോക്ക്ഡൗൺ കാലത്ത് ഭക്ഷണ വിതരണത്തിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നതായും അഷ്ല പറയുന്നു. വരും ദിവസങ്ങളിലും കഴിയാവുന്ന ഇടങ്ങളിലെല്ലാം തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം എത്തിക്കാനാണ് അഷ്ലയുടെ തീരുമാനം.